നമസ്കാരം. അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ അലോസരം ഉണ്ടാക്കുന്ന ഒന്നാണ്. നമ്മൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ മറ്റുള്ളവർ അത് അനുസരിക്കാതെ വരുമ്പോൾ നമ്മെ അപമാനിച്ചതായി നമുക്ക് ഫീൽ ചെയ്യുന്നു. നമ്മളോട് ബഹുമാനമില്ലാതെ പെരുമാറിയതായി നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇത് നമ്മളെല്ലാവരും അനുഭവിക്കുന്നതുമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കളോടും സുഹൃത്തുക്കളോടും പറയാറുമുണ്ട്. ഉദാഹരണത്തിന്, മാതാപിതാക്കൾ ഈയിടെയായി സാധാരണ കുട്ടികളോട് പറയുന്ന ഒരു വാചകമാണ്, നിങ്ങൾ സ്വയം തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യമാണെങ്കിൽ പിന്നെ എന്നോട് അഭിപ്രായം ചോദിക്കാൻ വരേണ്ട ആവശ്യമെന്താണ്? അതായത്, നമുക്ക് സഹിക്കുവാനാകുന്നില്ല, നമ്മളോട് അവർ ചോദിക്കുകയും ചെയ്യും, അതിനുശേഷം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പെരുമാറുകയും ചെയ്യും എന്നത്. ഇത് എല്ലാ ബന്ധങ്ങളിലും സംഭവിക്കാറുണ്ട്. ഇതുമൂലം ബന്ധങ്ങളിൽ ഉരസലുകൾ, അതായത് ഒരു സുഗമമായ ഒരു പോക്കിനെ ബാധിക്കാറുണ്ട്. പരസ്പരമുള്ള എനർജിയുടെ കൊടുക്കൽ വാങ്ങൽ തെറ്റുമ്പോൾ വൈബ്രേഷൻ ശരിയല്ലാതെ വരും. ലോകത്തിലുള്ളവരെല്ലാം നമ്മൾ പറയുന്നത് പോലെ അനുസരിക്കണം എന്ന് ശാഠ്യം പിടിച്ചാൽ നടക്കുന്ന കാര്യമാണോ? ഈ വൈവിധ്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക, ഉൾക്കൊള്ളുക, അംഗീകരിക്കുക എന്നത് മാത്രമാണ് ഇതിനൊരു പോംവഴി. അതിൻ്റെ കാരണങ്ങളും നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ മക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും സ്റ്റാഫാണെങ്കിലും ഒക്കെ വിവിധ ജീവിത സാഹചര്യങ്ങളിൽ വളരുന്ന വ്യക്തികളാണ്. അവരുടെ ജീവിതാനുഭവങ്ങളും അവരുടെ കൂടെയുള്ള വ്യക്തികളും അവരിൽ ചെലുത്തിയ സ്വാധീനത്തിനനുസരിച്ചാണ് ഇവരുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. എത്ര വലിയ തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ ചെയ്യുന്ന സമയത്ത് താൻ ചെയ്യുന്നത് ശരിയാണ് എന്ന ഉത്തമ ബോധ്യം വന്നിട്ടാണ് അവരത് ചെയ്യുന്നത്. ആ തെറ്റിന്റെ ശിക്ഷ അവർക്ക് അനുഭവിക്കേണ്ടി വരും, അത് വേറെ കാര്യം. പക്ഷേ ചെയ്യുന്ന സമയത്ത് അവർ വിചാരിക്കുന്നത് അവർ ചെയ്യുന്നത് ശരിയാണ് എന്നാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ നമ്മളും ശരിയാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, സുഹൃത്തുക്കൾക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ ജീവിതം നന്നാവണം, അവർക്ക് നന്മയുണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം രണ്ടു കൂട്ടരും ശരിയാണ്. ഇവിടെ നമ്മൾ ഒരു കൊച്ചു കുട്ടിയുടെ ഒരു മനോഭാവം ചില സമയത്തൊക്കെ ഒന്ന് എടുക്കാൻ നോക്കിയാൽ വളരെ നല്ലതാണ്. ഒരു കൊച്ചു കുട്ടിക്ക് കറക്റ്റ് സമയത്ത് ആഹാരം കൊടുക്കേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്വമാണ്. ഇനി അഥവാ ഏതെങ്കിലും ഒരു കാരണവശാൽ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുവാൻ കുറച്ച് വൈകിയെങ്കിൽ കുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടാവും, അത് കരയുകയും ഒക്കെ ചെയ്യും. പക്ഷെ അതിനതിൻ്റെ അമ്മയോട് ദേഷ്യം ഉണ്ടാവില്ല. ഇവരുടെ ഡ്യൂട്ടി അല്ലേ എനിക്ക് ഭക്ഷണ സമയത്തിന് തരേണ്ടത്, ഇവർ തന്നില്ലല്ലോ എന്നുള്ള ദേഷ്യം അമ്മയോട് ആ കുട്ടിക്ക് ഉണ്ടാവുന്നില്ല. കാരണം കുട്ടിയുടെ മനസ്സിൽ തന്നെക്കുറിച്ചുള്ള അറ്റാച്ച്മെന്റ് അത്രയും രൂപപ്പെട്ടു വന്നിട്ടില്ല. അതേപോലെ നമ്മളും നമ്മുടെ ആശയങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് ഒന്നും മാറ്റി നിർത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സീനിനെയും ഒന്ന് മാറി നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടൊന്ന് നോക്കിയാൽ നമുക്ക് മറ്റുള്ളവരുടെ ഭാഗം മനസ്സിലാക്കുവാൻ സാധിക്കും. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. ഓരോ തീരുമാനങ്ങളും അവരുടേതായ രീതിയിൽ എടുക്കുന്നത്, ചില സമയത്ത് അവർക്ക് സംശയമുണ്ടാകാം, കൺഫ്യൂഷൻ ഉണ്ടാകാം, അതുകൊണ്ടാണ് അവർ നമ്മളോട് നിർദ്ദേശങ്ങൾക്ക് വരുന്നത്. അപ്പം നമുക്ക് ഉത്തമ ബോധ്യം വന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടും ഇരിക്കാം, അവർ അതേപടി ചെയ്യുമെന്ന് ശടിക്കാതെയും ഇരിക്കാം. ഇങ്ങനെയാകുമ്പോൾ ബന്ധങ്ങളിലുള്ള ആ നെഗറ്റീവ് എനർജിയുടെ ശക്തി കാഠിന്യം കുറയും, അവരും ഫ്രീ ആയി നമ്മളെ സമീപിക്കാം എന്ന ബോധ്യം അവർക്കുണ്ടാകും. അങ്ങനെ ഈ അഭിപ്രായ വ്യത്യാസം എന്ന ഈ ഒരു വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന നെഗറ്റിവിറ്റിയിൽ നിന്നും നമുക്ക് നമ്മളെയും മറ്റുള്ളവരെയും ഫ്രീ ആക്കാം. നന്ദി, നമസ്കാരം.